ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു അടിപൊളി നാടൻ വിഭവമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതിനെ പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. വാഴക്കൂമ്പ്, വാഴപ്പൂവ്, വാഴച്ചുണ്ട്, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്തായാലും ഇതുകൊണ്ടുള്ള ഉപ്പേരി ഉണ്ടല്ലോ, അത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വാഴക്കൂമ്പാണ് എടുത്തിട്ടുള്ളത്. വാഴക്കൂമ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, കടുക്, ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത്. ഈസി റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചെയ്തിരുന്നത്. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വാഴക്കൂമ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തേക്കും ഉപ്പൊക്കെ എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ആയതിന് ശേഷം നമ്മളൊരു അടപ്പ് വെച്ചിട്ട് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമ്മളത് വേവിച്ചെടുക്കുക. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ ഞാൻ ക്രഷ് ചെയ്തെടുത്തതാണിത്. ചെയ്തിട്ടുള്ളത് ശേഷം നമ്മൾ ഒന്നുകൂടെ അടപ്പ് വെച്ച് മൂടി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആ തേങ്ങ മിക്സ് ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇതാ നമ്മുടെ വാഴക്കൂമ്പ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണ്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ചൊരു ഫുഡാണ് വാഴക്കൂമ്പ്. സ്ഥിരമായി വാഴക്കൂമ്പ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളായ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ എന്നിവയൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ്. സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ എന്നിവയ്ക്കൊരു പരിഹാരമാണ്. ധാരാളം വൈറ്റമിൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, സി, ഇ, അതുപോലെ ആൻറ്റി ഓക്സിഡൻസ്, പൊട്ടാസ്യം ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് മാക്സിമം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.